എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഗ്യാസ് ലോസും സ്മോൾ കോൺസെപ്റ്റും ആണ്. അതായത് ചില വാതകങ്ങളെ പറ്റിയുള്ള ചില മൂന്ന് നിയമങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ മോൾ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരാണ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്താന്ന് നോക്കുക. റിലേറ്റീവ് അറ്റോമിക് മാസ്, അറ്റോമിക് മാസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമാണ്. അറ്റോമിക് നമ്പർ എന്താന്ന് നിങ്ങൾക്കറിയാം, അതുമായി ബന്ധപ്പെട്ട തന്നെയാണ്, പേടിക്കൊന്നും വേണ്ട. ഇവിടെ നിങ്ങൾ നോക്കുക, ലുക്ക് അറ്റ് ദ അറ്റോമിക് മാസ് ഓഫ് സേർട്ടൺ എലമെന്റ്സ്. ചില മൂലകങ്ങളുടെ അറ്റോമിക് മാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് മാസ് ഇവിടെ ഹൈഡ്രജന്റെ 1 ആണ്, ഹീലിയത്തിന്റെ 4 ആണ്, സോഡിയത്തിന്റെ 23 ആണ്. അപ്പൊ അറ്റോമിക് മാസ് ഇത് ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. ഞാനത് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പഠിക്കാനുള്ളതൊന്ന് എഴുതി തരാം. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് കാണാം, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഹീലിയത്തിന്റെ 4, സോഡിയത്തിന്റെ 23 ആണ്. അറ്റോമിക് നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 4 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജന്റെ 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ നമ്പേഴ്സ് ഗിവൺ അബവ് ആർ നോട്ട് ദ റിയൽ മാസ് ഓഫ് ദ ആറ്റം. ആക്ച്വലി ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് കറക്റ്റ് ആയിട്ട് 1 ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയേണ്ടി വരും. വാട്ട് മേ ബി ദ മെത്തേഡ് ഓഫ് സ്റ്റേറ്റിംഗ് ദ മാസ് ഓഫ് ആറ്റം. അപ്പൊ എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ മാസ് പറയുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദ ആറ്റോമിക് മാസ് ഓഫ് ഹീലിയം ഇസ് 4? ഈ ഹീലിയത്തിന്റെ 4 എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ അക്യുറേറ്റ് മാസ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ത്രൂ ദ മോഡേൺ ടെക്നിക്സ്. ഇന്ന് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക് ഉപയോഗിച്ചിട്ട് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു പാർട്ടിക്കിൾസിന്റെ, ഒരു കണത്തിന്റെ, വളരെ ചെറിയൊരു കണത്തിന്റെ മാസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 1.67 × 10⁻²⁴ ഉണ്ടാ, അത്രയും ഗ്രാം ഉണ്ട്. ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? ഹൈഡ്രജന്റെ മാസ് 1.67 × 10⁻²⁴, 10 കൃത്യംഗം അല്ലെ, ആ ഒരു ഏകദേശ വിലയാണ്. അപ്പൊ 1 പോയിന്റ് ആണെന്ന് ഓർക്കുക കേട്ടോ, അതാണ് ആക്ച്വലി അതിന്റെ അക്യുറേറ്റ് ആയിട്ടുള്ള മാസ്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ചോദിക്കുമ്പോൾ 1.67 × 10⁻²⁴ എന്ന് പറഞ്ഞു വരുമ്പോൾ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിലേറ്റഡ് റിലേറ്റീവ് ആയിട്ടുള്ള മാസ് നമ്മൾ പറയുന്നു. അങ്ങനെയാണ് 1 പറയുന്നത്. അപ്പൊ 1.67 അത് കംപ്ലീറ്റ് പറയാതെ ആ 1 മാത്രം എടുത്താൽ മതി. ഇൻ ദിസ് മെത്തേഡ് ദ മാസ് ഓഫ് എൻ ആറ്റം ഈസ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് അനദർ ആറ്റം. അപ്പൊ റിലേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ. ഇൻ ദിസ് മെത്തേഡ് ദ മാസ് ഓഫ് എൻ ആറ്റം ഈസ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് അനദർ ആറ്റം ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് എ നമ്പർ വിച്ച് ഷോസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ദി അതർ ആറ്റം. അങ്ങനെയാ പറയാം. അതായത് റിലേറ്റീവ് ആയിട്ട് പറയാന്ന് പറഞ്ഞാല് ഒന്നുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. ഒരു ആറ്റത്തിന്റെ മാസ് പറയുമ്പോൾ മറ്റൊരു ആറ്റത്തിന്റെ മാസമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നു, അത് നമ്പർ ആയിട്ടാണ് പറയാ. ആ ആറ്റത്തിന്റെ മാസ് മറ്റേ ആറ്റത്തിന്റെ മാസിനേക്കാൾ എത്ര ഇരട്ടിയാണ്, എത്ര ടൈംസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു അല്ലെ, എത്ര ഹെവിയർ ആണ് ആ ആറ്റം മറ്റേ ആറ്റത്തേക്കാൾ എന്ന രീതിയിൽ പറയുന്നു. ദ ആറ്റോമിക് മാസ് ഓഫ് എലമെന്റ്സ് ആർ എക്സ്പ്രസ്ഡ് ബൈ കൺസിഡറിങ് 1/12 മാസ് ഓഫ് എൻ ആറ്റം ഓഫ് കാർബൺ 12. അപ്പൊ നോക്കുക, കാർബൺ 12 ബേസിക് യൂണിറ്റ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ മാസിന്റെ 12ൽ 1 എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് അത് നിങ്ങൾ അധികം ഡീപ്പായിട്ടൊന്നും നിങ്ങളിപ്പോ നോക്കണ്ട. കാർബൺ 12നെ ബേസ് ചെയ്തിട്ടാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ പറയണേന്ന് മാത്രം ഓർത്താൽ മതി. ആവറേജ് അറ്റോമിക് മാസ് ഓഫ് എൻ എലമെന്റ്സ് ആർ കാൽക്കുലേറ്റഡ് ടേക്കിംഗ് ടു അക്കൗണ്ട് ദ ഡിഫറെന്റ് ഐസോടോപ്പ് ഓഫ് എലമെന്റ്സ്. നിങ്ങൾക്കറിയാം കാർബണിന്റെ ഒരു ഐസോടോപ്പ് ആണ് കാർബൺ 12. ദ അറ്റോമിക് മാസ് ഓഫ് എലമെന്റ്സ് മേ ഹാവ് ഫ്രാക്ഷണൽ വാല്യൂ. ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 1 പോയിന്റ് സംതിങ് ഒക്കെ നമ്മൾ എഴുതാറുണ്ടല്ലേ, ഡെസിമൽ. അപ്പോൾ ഇങ്ങനെ ഫ്രാക്ഷണൽ ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ ഫ്രാക്ഷണൽ ആയിട്ട് വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി ആക്ച്വൽ വാല്യൂ ഇപ്പൊ 1 ആയിരിക്കണം എന്നില്ല എന്ന് ഓർത്താൽ മതി. ഇപ്പൊ ആക്ച്വൽ വാല്യൂ ഇതാണെങ്കിലും നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മോസ്റ്റ് ഓഫ് ദീസ് വാല്യൂസ് ആർ ടേക്കൺ ആസ് എ ഹോൾ നമ്പർ. അപ്പൊ നമ്മളിപ്പോ 1.67 എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ഈ സംഭവത്തിനെ നമ്മളത് ഹോൾ നമ്പർ ആയിട്ടെടുത്ത് അതിന്റെ അത് ചില പ്രത്യേക രീതിയിൽ അത് നമ്മൾ അതിന് ഹോൾ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യണേ. അങ്ങനെയാണ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4, സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 ആയത്. അപ്പൊ ആക്ച്വൽ അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള മാസ് ഇതായിരിക്കണം എന്നില്ല, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, അക്യുറേറ്റ് മാസ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്താണ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മറ്റൊരാറ്റത്തിന്റെ മാസമായിട്ട് കമ്പയർ ചെയ്യുന്നു അല്ലേ, ദാറ്റ് ഈസ് റിലേറ്റീവ് അറ്റോമിക് മാസ്. അപ്പോൾ ഇത് പഠിക്കുക, ഈ 3 പഠിക്കുക, ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1, ഹീലിയം 4, സോഡിയം 23. ഓക്കെ.
ഇനി നമ്പർ ഓഫ് ആറ്റം ഇവിടെ ഒരു ഇത് നോക്കാം. സി സി പ്ലസ് ഒ ടു ഗീവ്സ് സി ഒ ടു. നിങ്ങൾക്കറിയാം കാർബൺ ഓക്സിജൻ ചേരുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. ഇവിടെ എത്ര ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യേണ്ട, ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ വിത്ത് വൺ കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റം ആയിട്ട് ചേരാനായിട്ട് രണ്ട് ഓക്സിജൻ ആറ്റം വേണം അല്ലെ. അങ്ങനെയല്ലേ കൊടുത്താക്കണേ, സി പ്ലസ് ഒ ടു അല്ലെ, ഒരു സി കാർബൺ ആറ്റം, ഓക്സിജൻ ആറ്റം രണ്ട്, സി ഒ ടു. ഹൗ മെനി ഓക്സിജൻ ആറ്റം കമ്പൈൻ വിത്ത് 1000 കാർബൺ ആറ്റം. അപ്പോൾ ഒരു കാർബൺ ആറ്റം ആയിട്ട് ചേരണമെങ്കിൽ രണ്ട് ഓക്സിജൻ ആറ്റം വേണം. അപ്പൊ 1000 കാർബൺ ആറ്റം ആയിട്ട് ചേരണമെന്നുണ്ടെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റം വേണമെന്ന് ആലോചിക്കുക അല്ലെ. ഒരു കാർബൺ ആറ്റത്തിന് രണ്ട് ഓക്സിജൻ ആറ്റം വേണമെങ്കിൽ 1000 കാർബൺ ആറ്റത്തിന് എത്ര വേണം ആലോചിക്കൂ, ഉത്തരം പെട്ടെന്ന് കിട്ടും നമുക്ക് അതിന്റെ ഇരട്ടി. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കോടിക്കണക്കിന് ആറ്റങ്ങളുടെ ഒരു കോമ്പിനേഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ അക്യുറേറ്റ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ ഓഫ് ദ സെയിം മാസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓൺ ദ ബേസ് ഓഫ് ദ മാസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ. ദ നമ്പർ ഓഫ് ആറ്റംസ് ആർ സയന്റിഫിക്കലി ഫൗണ്ട് ഔട്ട് ആൻഡ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. ഇവിടെ നോക്കുക, കാർബൺ കാർബൺ എടുത്തു, കാർബണിന്റെ മാസ് 12 ആണ്. അപ്പൊ സിയുടെ മാസ്, അറ്റോമിക് മാസ് 12 ആണ്. 12 g, മാസ് പറയുമ്പോൾ ഗ്രാമിൽ പറയാം കേട്ടോ, അത് എപ്പോഴും നോട്ട് ചെയ്യണം. മാസ് എന്ന് പറഞ്ഞാൽ ഒരു അതിന്റെ ആ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി ഒക്കെ. അപ്പൊ നമ്മളിപ്പോ 10 kilo എന്നൊക്കെ പറയില്ലേ മാസ് പറയുമ്പോൾ, അതുപോലെ കാർബണിന്റെ മാസ് പറയുമ്പോൾ 12 എന്ന് മാത്രം എഴുതിയാൽ പോലെ 12 gram എന്ന് കൂടി എഴുതിയിരിക്കുന്നു. അത് നോട്ട് ചെയ്തോ. ഈ 12 gram കാർബണില് എത്ര ആറ്റം ഉണ്ടെന്ന് വെച്ചാൽ ഇത്രയും ആറ്റം ഉണ്ടെന്ന് പറയും. 6.022 ഇൻറ്റു 10^23, 6.022 ഇൻറ്റു 10^23 കാർബൺ ആറ്റംസ് ഉണ്ട് എന്തില്, 12 gram കാർബണിൽ. അപ്പൊ 12 gram കാർബണിൽ എത്ര ആറ്റം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം, 6.022 × 10^23 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. ഇനി ഓക്സിജൻ, ഓക്സിജന് 16 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 16. ഓക്സിജന്റെ അല്ല ഓക്സിജന്റെ മാസ് നമ്പർ, അറ്റോമിക് മാസ് എത്രയാണ്, 16 gram. അപ്പൊ 16 gram ഓക്സിജനില് എത്ര ആറ്റം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം, 6.022 × 10^23 ഓക്സിജൻ ആറ്റം ഉണ്ട് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇതൊന്നും കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞു, അതൊന്ന് എഴുതി വെച്ചോളൂ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഒരുമിച്ച് എഴുതണേ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഹീലിയം എത്രയായിരുന്നു, 4, സോഡിയം ബൈ ഹാർട്ട് ആക്കിക്കോട്ടെ ഇപ്പൊ തന്നെ 23, കാർബൺ 12, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16, നൈട്രജന്റെ 14, റോഡി ഉണ്ട്. ഇത്രയും കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി, 35.5. ഇത് മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഹീലിയത്തിന്റെ 4, സോഡിയത്തിന്റെ 23, ക്ലോറി കാർബണിന്റെ 12, ഓക്സിജന്റെ 16, നൈട്രജന്റെ 14, ക്ലോറിന്റെ 35.5. ഇത് നന്നായിട്ട് പഠിക്കുക. ഈ പാഠം പല ഇതും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐഡിയ ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമ്മളത് പഠിച്ചു, ഗ്രാം അറ്റോമിക് മാസ് എന്നൊരു കോൺസെപ്റ്റ്. അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള സംഭവം കൂടി നമുക്ക് GAM, ഗ്രാമിൽ പറയുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഗ്രാം അറ്റോമിക് മാസ്, ആറ്റത്തിന്റെ മാസ് ഗ്രാമിൽ പറയുന്നു. ഓക്കെ, ദ അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12 ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 16. സി 12, ഓ 16, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നമുക്കറിയാം ഈച്ച് എലമെന്റ് ഈസ് ടേക്കൺ വിത്ത് മാസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ദയർ അറ്റോമിക് മാസ്. ദ നമ്പർ ഓഫ് ആറ്റം, ഇതിലകത്തുള്ള ആറ്റം നമ്മൾ പഠിച്ചു, 6. അതായത് 12 gram കാർബണില് 6.022 × 10^23 ആറ്റമുണ്ട്. 16 gram ഓക്സിജനില് 6.022 × 10^23 ഉണ്ട് അല്ലെ. അത് രണ്ടിലും ഈക്വൽ ആണ്, രണ്ടിലും എത്രയാണ്, 12 gram കാർബണായി, 16 gram ഓക്സിജൻ. അപ്പൊ നിങ്ങൾ ഓർക്കും 16 gram ഓക്സിജൻ ഉണ്ടല്ലോ. അല്ല, 16 gram ഓക്സിജനിലും എത്ര തന്നെയുള്ളൂ, 6.22 × 10^23 ആറ്റമേ ഉള്ളൂ ഇത്രയത്തില്. 12 gram കാർബൺ ഈസ് നോൺ ആസ് 1 gam ഗ്രാം അറ്റോമിക് മാസ്. അതായത് 12 gram എടുത്താൽ, അതായത് കാർബണിന്റെ അറ്റോമിക് മാസ് 12 അല്ലേ, അപ്പൊ 12 gram എടുത്താല് 12 ഗ്രാമിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം, 12 gram കാർബൺ എന്ന് പറഞ്ഞാല് 12 gram സി എന്ന് പറഞ്ഞാൽ 1 gam ആണ് എന്ന് പറയാം. അപ്പൊ 1 gam സി എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്, 12 gram ആണ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ കേട്ടോ,
ഒരു ജി ഐ എം സി എന്ന് പറയുമ്പോൾ 12 ഗ്രാം ആണ്. അപ്പൊ 2 ജി ഐ എമ്മിലോ? അല്ല, അത് വേണ്ട. ഇപ്പൊ നോക്കേണ്ടത് നമുക്ക് ഇത് ആദ്യം ഒന്ന് തറവാക്കാം. അപ്പൊ ഒരു 12 ഗ്രാം സിയിൽ എത്ര ജി ഐ എം ഉണ്ട്? ഒരു ജി ഐ എം ഉണ്ട്, ഒരു ഗ്രാം അറ്റോമിക് മാസ് ഉണ്ട്, ഒരു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഉണ്ട്. ദാറ്റ് ഈസ് 1 GaM. അപ്പൊ കാർബണിന്റെ ജി ഐ എം എത്രയാണ്? 12 ഗ്രാം കാർബണിന്റെ ജി ഐ എം 1 GaM. ഓക്കെ, അപ്പൊ 24 ഗ്രാം കാർബണിൽ എത്ര ജി ഐ എം ഉണ്ട്? 2 GaM ആയിരിക്കും അല്ലെ. ലൈക്ക്വൈസ് 16 ഗ്രാം, അതുപോലെ 16 grams ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് ആസ് 1 gram അറ്റോമിക് മാസ്, ദാറ്റ് ഈസ് 1 GaM. അപ്പൊ ഇതിനകത്ത് എത്ര ജി ഐ എം ഉണ്ട്? 1 GaM ഉണ്ട്. 1 gram അറ്റോമിക് മാസ്, അതായത് ഗ്രാം അറ്റോമിക് മാസിന്റെ ഓക്സിജൻ 16 gram ആണെങ്കിൽ അതിലും 1 GaM ഉള്ളൂ, 1 gram അറ്റോമിക് മാസേ ഉള്ളൂ. ഇത്രയും കാര്യം ഓർക്കുക. ദ മാസ് ഓഫ് എൻ എലമെന്റ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ് ഈസ് കോൾഡ് 1 GaM. 1 gram അറ്റോമിക് മാസ്, ദാറ്റ് ഈസ് 1 GaM ഓഫ് ദ എലമെന്റ്. ദിസ് മേ ഓൾസോ ബി ഷോർട്ട് ആൻഡ് ആസ് 1 gram atom. ഇങ്ങനെയും പറയാം, ജി ഐ എം എന്ന് പറയണതിന് പകരം 1 gram atom എന്ന് പറയാം. അതായത് ഈ ആറ്റത്തിനുള്ളിലുള്ള ജി ഐ എം. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ആ ഗ്രാം, ആ മൂലകത്തിന്റെ ഗ്രാം അതിന്റെ അറ്റോമിക് മാസിന് ഈക്വൽ ആണെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അതായത് ഇപ്പൊ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ 2 ആണെങ്കിൽ ഇപ്പൊ 12 ഗ്രാം ഉണ്ട് എന്ന് വെച്ചോ. അപ്പൊ 12 by 12 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോലെ 12 ഗ്രാം ആണെങ്കിൽ കാർബണിന്റെ കാര്യത്തിലാണ്ട, കാർബണിന്റെ കാര്യത്തിൽ 12 ഗ്രാം ആണെങ്കിൽ 1 GaM ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഏത് പ്രോബ്ലത്തിലേക്ക് വരിക്കാന്ന് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇത് ഈ ടേബിൾ ഒന്ന് നോക്കിക്കോട്ടോ. എലമെന്റ്, മൂലകത്തിന്റെ പേര് എഴുതിയിരിക്കുന്നു കാർബൺ. കാർബൺ ഡയറ്റോമിക് മാസ് എത്രയെന്നാ നമ്മൾ പഠിച്ചത്? 12 ആണ് അല്ലെ. കാർബൺ ഡയറ്റോമിക് മാസ് 12 ആണ്. അപ്പൊ ഗ്രാമിൽ പറയാൻ പറയുമ്പോ ഈ അറ്റോമിക് മാസ് ഗ്രാമിൽ പറയാൻ പറയുമ്പോൾ 12 കൂടെ ഒരു ജി കൂടി ഇട്ടാൽ മതി. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇത് മാത്രം, നിങ്ങൾ ഇതറിയണം, കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണെന്ന് അറിയണം. അങ്ങനെ 12 ആണെന്ന് അറിയാമെങ്കിൽ അതിന്റെ കൂടെ ഒരു ജി കൂടി ഇട്ടാൽ മാസിൻ ഗ്രാമായി. ഗ്രാമിലേക്ക് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഗ്രാമിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജി ഇട്ടാൽ മതി. അപ്പൊ 12 ഗ്രാം കാർബണില് 1 GaM ആണ്. എത്ര ആറ്റം ഉണ്ടെന്ന് വെച്ചാൽ 6.something ആറ്റം. 6.022×10^23 ആണ്. അപ്പൊ 1 GaM എന്ന് പറയുമ്പോൾ എത്ര ആറ്റം ഉണ്ട്? 6.022×10^23. ഇനി ഓക്സിജൻ നമ്മൾ പറഞ്ഞു, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണല്ലോ. അത് മാസിലേക്ക് പറയുമ്പോൾ 16 ഗ്രാം എന്ന് പറഞ്ഞു. അതിൽ എത്ര ജി ഐ എം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ 1 GaM ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 6.something. ഇനി നൈട്രജൻ എടുത്തു, നൈട്രജൻ അറ്റോമിക് മാസ് 14 ആണ്. ഉടൻ തന്നെ അത് മാസിലേക്ക് പറയുമ്പോൾ, ദാറ്റ് ഇസ് ഗ്രാമിലേക്ക് പറയുമ്പോൾ 14 ഗ്രാം എന്ന് എഴുതി. ജി ഐ എം 1 GaM ആണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ആറ്റം ഇത് തന്നെയുള്ളൂ, 6.002×10^23. അടുത്ത ക്ലോറിയം നമ്മൾ നേരത്തെ എടുത്തു, ക്ലോറിന്റെ 35.5 ആണ്. അപ്പൊ 35.5 ആവുമ്പോൾ മാസിലേക്ക് പറയുമ്പോൾ, ദാറ്റ് ഇസ് ഈ ഗ്രാമിലേക്ക് പറയുമ്പോൾ 35.5 ഗ്രാം എന്ന് അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇതറിയാമെങ്കിൽ ഇത് എഴുതാൻ എളുപ്പമാണ്. ഇത് രണ്ടും സെയിം ആണ്, ഒരു ജി ഇട്ട് അങ്ങോട്ട് എഴുതിയിരിക്കുന്നു. ഗ്രാമിലേക്ക് പറയുമ്പോൾ ജി ഇടണം അല്ലെ. എത്ര ജി എം ഉണ്ട്? 1 GaM ആണ്. എത്ര ആറ്റം ഉണ്ട്? 6.022×10^23. അപ്പൊ 1 ഗ്രാം കാർബൺ ഈസ് 12 ഗ്രാം കാർബൺ, ശരിയല്ലേ. 1 ഗ്രാം കാർബൺ, 1 GaM, 1 GaM സി എന്ന് പറഞ്ഞ 12 ഗ്രാം ആണ് അല്ലെ. 1 GaM സി എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഗ്രാം. അപ്പൊ 12 ഗ്രാമിൽ എത്ര ജി എം ഉണ്ട്? 1 GaM. എത്ര ആറ്റം ഉണ്ട് എന്ന് ചോദിക്കുക? 6.something ആറ്റം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. 1 GaM എന്ന് പറഞ്ഞ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ 6.022×10^23 ആറ്റം. കാർബൺ ആണെങ്കിൽ 12 ഗ്രാമില്, അല്ലെങ്കിൽ അറ്റോമിക് മാസ് 12 ആയതുകൊണ്ട് 12 ഗ്രാമില് 12/12 = 1 GaM. ഓക്കെ, അത്രയും പഠിച്ചു. വി കെൻ ഓൾസോ സി ദാറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഇറ്റ് ഇൻസ്. അപ്പൊ നമ്മൾ പഠിച്ചു ഇവിടെ ആറ്റത്തെ പറ്റി പഠിക്കുമ്പോൾ ഈ സംഭവത്തെ കുറിച്ച് നമ്മൾ അറിയാം. 6.022×10^23 ആറ്റങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. വെൻ വി ടേക്ക് 1 GaM ഓഫ് എനി അതർ, ഏത് ഇപ്പോ നമ്മളിപ്പോ വേറൊരു ഇതെടുത്തു, എന്താണ്, ഹീലിയം എടുത്തു. ഹീലിയം 1 GaM എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എഴുതും 1 GaM എന്ന് പറഞ്ഞാൽ ആറ്റം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടൻ തന്നെ എഴുതും 6.022×10^23
23 6.022 into 10 raised to 23 atom ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഏത് മൂല കൊടുത്തിട്ട് അതിലെ ഒരു GIM എടുക്കുമ്പോൾ ആ ഒരു GIM ലുള്ള ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആയിരിക്കുള്ളൂ അപ്പോൾ ഒരു GIM ലെ എത്ര ആറ്റം എപ്പോഴും ഉണ്ടാവുള്ളൂ ഏത് മൂലകായാലും 6. something ആറ്റം ഉണ്ടാവുള്ളൂ 1 gram atomic mass of any element contains 6.022 into 10 raised to 23 atoms. This number is known as Avogadro number. This is indicated NA. ഇതിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ട് NA അല്ലെങ്കിൽ Avogadro number. രണ്ടും തന്നെയാണ് ഇപ്പൊ തന്നെ പഠിച്ചിട്ടുള്ളൂ. Avogadro number. അപ്പൊ ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കും ഈ Avogadro number എത്രയാണെന്നാണ് ചോദിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ പറയണം. ഇനി എപ്പോഴും നിങ്ങളോട് ചോദിക്കും പറയണം 6.022 ഇൻറ്റു 10 റൈസ് ടു 23 ആണ് അവഗാഡ്രോ നമ്പർ. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്? എൻ അടിയിൽ ചെറുതായിട്ട് എ എഴുതുക. എൻ എ എന്ന് പറഞ്ഞാലും 6.022 ഇൻറ്റു 10 റൈസ് ടു 23 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാലും അത് ഇക്വലന്റ് ആണ്. ഓക്കെ, അപ്പൊ 1 GIM എടുത്താൽ അവഗാഡ്രോ നമ്പർ ആയിരിക്കും ആറ്റം, അല്ലേ? അപ്പൊ അവഗാഡ്രോ നമ്പർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു GIM, ഏത് മൂലകത്തിന്റെ ഒരു GIMലും അവഗാഡ്രോ നമ്പർ ആറ്റങ്ങളുണ്ട്. ദാറ്റ് ഈസ് എൻ എ ആറ്റങ്ങളുണ്ട്. ദാറ്റ് ഈസ് 6.022 ഇൻറ്റു 10 റൈസ് ടു 23 ആറ്റം ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നോക്കാം. ഒരു GIM സോഡിയം, ദാറ്റ് ഈസ് സോഡിയത്തിന് എൻ എ ആണ് അല്ലെ? സോഡിയം എൻ എ. ഉടൻ തന്നെ സോഡിയത്തിന്റെ ഞാൻ നേരത്തെ എഴുതിയ അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസ് നമുക്കറിയണം 23 ആണ് അല്ലെ? 23 ഗ്രാം ഉണ്ടാവും. 23 ആണ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് 23. ഇത് നിങ്ങൾക്ക് അറിയണമെന്ന് ഞാൻ പറഞ്ഞു. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 ആണ്. ഗ്രാമില് പറയുകയാണെങ്കിൽ 23 ഗ്രാം എന്ന് പറയും. അപ്പൊ ഒരു GIM സോഡിയം മീൻസ് 23 ഗ്രാം സോഡിയം. കണ്ടില്ലേ, ഒരു GIM സോഡിയം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം സോഡിയമാണ്? 23 ഗ്രാം സോഡിയമാണ്. അതിനകത്ത് എത്ര ആറ്റം ഉണ്ട്? എൻ എ ആറ്റം ഉണ്ട് അല്ലെ? ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ പിന്നെ നിങ്ങൾ ഈ 6.022 ഇൻറ്റു 10 റൈസ് ടു 23 ആറ്റം എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ എ ആറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. If so, how many GIM will there be in 46 gram sodium? ഇപ്പൊ 23 ഗ്രാം സോഡിയത്തില് എത്ര GIM ഉണ്ടെന്ന് ചോദിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ തന്നിരിക്കുന്ന ഗ്രാമിനെ അതിന്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എണ്ണയുടെ അറ്റോമിക് മാസ് 23 ആണ്, തന്നിരിക്കുന്ന ഗ്രാം 23 ആണ്. സോ 23/23 ഇസ് ഈക്വൽ ടു 1 GIM. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ GIM കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണേ? തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. ഇനി ഇവിടെ അറ്റോമിക് മാസ് സോഡിയത്തിന്റെ 46 തന്നിരിക്കുന്നു. ഉടൻ തന്നെ നമ്മൾ 46 എന്ന് എഴുതും. എന്നിട്ട് അതിന്റെ അടിയിൽ അതിന്റെ അറ്റോമിക് മാസ് എഴുതും. അതിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? സോഡിയം ആയതുകൊണ്ട് അറ്റോമിക് മാസ് 23 ആണ്. അതിന് മാറ്റൂല, അറ്റോമിക് മാസിന് മാറ്റം വരുന്നില്ല സോഡിയത്തിന്റെ. അപ്പൊ 46/23 ഇസ് ഈക്വൽ ടു 2 GIM കിട്ടും. ഞാൻ നേരത്തെ എഴുതിയതാണ്, നേരത്തെ എഴുതിയിട്ട് പകുതിച്ച് സ്റ്റോപ്പ് ആക്കിയത് ഇവിടെ വരുന്നതുകൊണ്ടാണ്. അപ്പൊ 46 ഗ്രാം സോഡിയത്തില് 2 GIM ഉണ്ട്. അപ്പൊ എത്ര എണ്ണ ഉണ്ടാവും? 2 × എണ്ണ ഉണ്ടാവും അല്ലേ? ഇവിടെ 1 എണ്ണ ആയിരുന്നു. 23 ഗ്രാം സോഡിയത്തിൽ 1 എണ്ണ. അപ്പൊ 46 ഗ്രാം സോഡിയത്തിൽ എത്ര എണ്ണ ആറ്റങ്ങളുണ്ട്? 2 × എണ്ണ ആറ്റങ്ങളുണ്ട്. ഈ കാര്യം ഓർക്കുക. ഇതാണ് തന്നിരിക്കുന്ന ഗ്രാം 46 ആയപ്പോ വന്ന മാറ്റം നോക്കിയ GIM ൽ വന്ന മാറ്റം. 46/23. ഞാൻ വേറൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണല്ലോ. 12 ഗ്രാം ഉണ്ട്. 12 ഗ്രാമിൽ എത്ര GIM ഉണ്ട്? 1 GIM ഉണ്ട്. എത്ര എണ്ണയുണ്ട്? 1 എണ്ണയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാലോ. 12 കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. ഗ്രാം അറ്റോമിക് മാസ് 12 ഗ്രാമാണ്. 12 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1 GIM ഉണ്ടാവും, 1 എണ്ണ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് തരുന്നത് 12 ഗ്രാമിന് പകരം 24 ഗ്രാമാണ് തന്നെ എന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് കാർബൺ എത്ര ആക്കണം? 24 ഗ്രാം. എന്നിട്ട് നിങ്ങളോട് ചോദിക്കണം 24 ഗ്രാം കാർബണിൽ എത്ര GIM ഉണ്ട്. അപ്പൊ ഉടൻ തന്നെ നിങ്ങൾ എന്ത് എഴുതണം? 24/ അറ്റോമിക് മാസ് 12 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2 GIM. അപ്പൊ GIM കണ്ടുപിടിക്കാനുള്ള വിദ്യ മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് GIM കണ്ടുപിടിക്കണേ. അപ്പൊ GIM കാണാനുള്ള വിദ്യ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ബൈ GIM ഓഫ് ദ എലമെന്റ്. ഗ്രാം അറ്റോമിക് മാസ്, അതായത് എത്ര ഗ്രാം ആണോ മാസിൽ തന്നിരിക്കുന്നത്, അതായത് തന്നിരിക്കുന്ന ഗ്രാമിലുള്ള അളവ് എത്രയാണോ അത് മോളിൽ എഴുതണം. അടിയിൽ എന്ത് എഴുതണ്ടേ? അതിന്റെ അറ്റോമിക് മാസ് എഴുതണം. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ നേരത്തെ എഴുതിയപോലെ 1 GIM ഉണ്ടെങ്കിൽ 2 GIM ഉണ്ടെങ്കിൽ 2 × ഞാൻ എഴുതിയ പോലെ 2 × എണ്ണ എന്ന് എഴുതാന്ന് പറഞ്ഞു.
ഇനി 69 ഗ്രാം സോഡിയത്തിലാണെങ്കിലോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. സോഡിയം 69, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 69 ബൈ സോഡിയത്തിന്റെ എത്രയാണ്, സോഡിയത്തിന്റെ 23 ആണ്, അല്ലെ? 69 തന്നിരിക്കുന്ന മാസമാണ്, ഗിവൺ മാസമാണ്. ഗിവൺ മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തന്നിട്ടുള്ളത് ആ അളവിനെയാണ് ഗിവൺ മാസം എന്ന് പറയുക. ആ അളവിനെ ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അറ്റോമിക് മാസം എത്രയാണ്, 23. അപ്പൊ 69 ബൈ 23 എത്രയാണ് നോക്കുക. 23 നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്യാം, 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 69 69 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പം നമ്മൾ ഉടൻ തന്നെ എഴുതും 3 GIM ഉണ്ടെന്ന് പറയും. എത്ര എണ്ണ ഉണ്ടെന്ന് പറയും, 3 × NA² ഉണ്ടെന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഈച്ച് ഓഫ് ദ സാമ്പിൾ. എത്ര ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ 42 ഗ്രാം നൈട്രജൻ ആണ്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ മാസ് എന്താണ്, ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്, അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി. അറ്റോമിക് മാസ്, ഇവിടെ ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് എത്രയാണ്, 42 ഗ്രാം ആണ്. നമുക്ക് 42 ഗ്രാം തന്നിരിക്കുന്നു, ഉടൻ തന്നെ നമ്മൾ 42 എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്, ആരുടെ അറ്റോമിക് മാസ് ആണ്, നൈട്രജന്റെ ആണ്. നൈട്രജന്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 14 ആണ്, അല്ലെ? ഇത് കാണാതെ പഠിക്കണം, ഇത് നമ്മൾക്ക് കാണാതെ പഠിക്കണം. നമുക്ക് ഇത് തരും, 42 വരും, 14 നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടാവും കേട്ടോ, ഇങ്ങനെ ബ്രാക്കറ്റിൽ N=14, O=16 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ്. ഇൻ കേസ് തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് അറിയണം, 14 ആണ് നൈട്രജന്റെ. അപ്പൊ 42/14 എന്ന് പറയുമ്പോൾ നമുക്ക് 42നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം, 42നെ 14 കൊണ്ട് വെട്ടിക്കളഞ്ഞും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നോക്കാം ഇങ്ങനെ ഒന്ന് ഇൻറ്റു ചെയ്യാം. 14 × 3 12 ഇഷ്ടൊന്ന് 3 4 ഓക്കെ, 3 GIM ഉണ്ട്. എത്രയാണ്, 3 GIM ഉണ്ട്. ഉടൻ തന്നെ നിങ്ങൾ എഴുതണം 3 × NA ഉണ്ട് എന്ന് പറയണം. ഇത്രയും ആറ്റവും ഉണ്ടെന്ന് എഴുതണം, ഇത്രയും ആറ്റം ഉണ്ട് അല്ലേ. അടുത്ത 80 ഗ്രാം ഓക്സിജൻ ഉടൻ തന്നെ നിങ്ങൾ എഴുതും. തന്നിരിക്കുന്ന ഗിവൺ മാസ് എത്രയാണ്, 80. 80 ബൈ ഓക്സിജന്റെ 16 ആണ്. അപ്പൊ 80ൽ 16 എത്രയും നോക്കാം, നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. അങ്ങനെ വെട്ടി കുറച്ചാൽ മതി. 16 × 5 6 5 കിട്ടും. അപ്പൊ നമ്മൾ ഉടൻ തന്നെ 5 GIM എന്ന് എഴുതും അല്ലേ. പിന്നെ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 5 × NA² ഉണ്ട്. ഇങ്ങനെ എഴുതി ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ അവഗാഡ്രോ നമ്പർ NA എന്ന് എഴുതുന്നതുകൊണ്ട് അവഗാഡ്രോ നമ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല കേട്ടോ, ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇതിന് പകരം NA എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇനി 1 മോൾ ആറ്റം. മോൾ എന്ന കോൺസെപ്റ്റിലേക്ക് വരാണ്. വി നോ ദാറ്റ് 1 ഗ്രാം ഹൈഡ്രജൻ മീൻസ് 1 GIM ഹൈഡ്രജൻ. 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അറ്റോമിക് മാസം 1 ആണല്ലോ. 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 GIM ഹൈഡ്രജൻ ആണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻²³ ആറ്റം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഇസ് നോൺ ആസ് 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക, ഞാൻ പറയാണ്. 1 ഹൈഡ്രജന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്, 1 ആണ് അല്ലെ. 1 ആണ്. അപ്പൊ 1 GIM ഉണ്ട്, 1 NA ഉണ്ട്, 1 മോൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരുന്നു. എന്താ കാര്യങ്ങളാ ഞാൻ പറഞ്ഞേ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. 1 ഗ്രാം ഹൈഡ്രജൻ ആണെങ്കിൽ, 1 ഗ്രാം ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ 1 GIM ഉണ്ട്, 1 NA² ഉണ്ട്, 1 മോൾ ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. 1 NA ആണെങ്കിൽ എത്ര മോൾ ആയിരിക്കുള്ളൂ, 1 NA ആണെങ്കിൽ, 1 NA ആണെങ്കിൽ 1 മോൾ ആയിരിക്കും. കണ്ട, 1 മോൾ ഓഫ് ആറ്റം മീൻസ് 6.022 × 10⁻²³ ആറ്റം. അപ്പൊ 6.022 × 10⁻³ ആറ്റത്തിൽ 1 മോൾ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 12 ഗ്രാം കാർബൺ, നിങ്ങൾക്കറിയാം കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. അപ്പൊ 12 ഗ്രാം കാർബണില് 1 GIM ഉണ്ടാവും, 6.022 × 10³³ ആറ്റങ്ങൾ ഉണ്ടാവും. അതിനകത്ത് എത്ര മോൾ കാർബൺ ഉണ്ടാവും, 1 മോൾ ഉണ്ടാവും. ഇതൊക്കെ സെയിം ആണ് അല്ല, ഒക്കെ സെയിം ആണെന്നല്ല, ഇതെല്ലാം ഈ ഒരു ഐഡിയാപരമായിട്ട് ചിന്തിച്ചാൽ മതി. 12 ഗ്രാമില് 1 GIM, 6.സംതിങ് ആറ്റം, 1 മോൾ കാർബൺ ആറ്റം. അപ്പൊ ഒരു നിങ്ങൾക്ക് വേറെ രീതിയിൽ പറയാം, 1 മോൾ കാർബൺ ആറ്റത്തിൽ 6.സംതിങ് അല്ലെങ്കിൽ NA ആറ്റങ്ങളുണ്ട്, പിന്നെ 1 GIM കാർബൺ ആണുള്ളത്. ഇനി 14 ഗ്രാം നൈട്രജൻ ആണ്, നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. അപ്പൊ 14/14 1 GIM കിട്ടി, 6.സംതിങ് ആറ്റം കിട്ടി, 1 മോള് കിട്ടി. അപ്പൊ 1 മോളും
ഈ അവഗാഡ്രോ നമ്പറും ഒരു ജി എ എമ്മും സെയിം ആണ്. എന്തൊക്കെ സെയിം ആവും? വൺ ജി എ എം ഇസ് ഈക്വൽ ടു എൻ എ ഇസ് ഈക്വൽ ടു വൺ മോൾ. ഇത്രയും ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പാഠം കുറച്ചുകൂടി എന്ത് പറയാ പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടും. ഒരു ജി എ എം ഇസ് ഈക്വൽ ടു എൻ എ ആണ്, അത് ഒരു മോളിന് ഈക്വൽ ആണ്. അപ്പൊ ഒരു മോൾ എന്ന് പറഞ്ഞാൽ എൻ എ ആറ്റം ഉണ്ടാവും, ഒരു ജി എ എം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് മോളിക്കുലാർ മാസ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. മോളിക്കുലാർ മാസ്, മോളിക്കുലാർ മാസ് ആൻഡ് ഗ്രാം മോളിക്കുലാർ മാസ്, ഗ്രാം മോളിക്യൂൾസ് മാസ്. മോളിക്കുലാർ മാസും ഗ്രാം മോളിക്യൂൾ മാസും എന്താ നോക്കുക. ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ആസ് മോളിക്യൂൾ. അതായത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എലമെന്റും കോമ്പൗണ്ടുകളൊക്കെ മോളിക്യൂൾ ആയിട്ടാണ് കാണപ്പെടുക. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബൈ ഫൈൻഡിങ് ഔട്ട് ദ കെമിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ മാസ്. ഇപ്പൊ നമുക്കറിയാം ഹൈഡ്രജന് ഒന്നാണ്, ഓക്സിജന്റെ 16 ആണ്, നൈട്രജന്റെ 14 ആണ്. അപ്പൊ ഹൈഡ്രജന്റെ ഹൈഡ്രജൻ എന്ന എലമെന്റ് എടുത്തു. ഹൈഡ്രജന്റെ കെമിക്കൽ ഫോർമുല ചോദിക്കുമ്പോൾ നിങ്ങൾ എച്ച് ടു എന്ന് പറയുന്നു. ഇവിടെ എച്ച് ടു ആണ്. എച്ച് ടു എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ മാസ് 2 ആണ്. ഇവിടെ 2 അല്ലേ, 1 + 1 = 2. മോളിക്കുലാർ മാസ് 2 ആണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും കേട്ടോ. ഓക്സിജൻ, ഓക്സിജൻ O2 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 16 ആണ് അല്ലേ. അപ്പൊ 16 ആവുമ്പോ ഉണ്ടല്ലോ 16, നിങ്ങൾ ഇത്രയോ ആലോചിച്ചാൽ മതി. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ അല്ല, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 16 × 2 എന്ന് എഴുതും. 16 × 2 = 32 എന്ന് എഴുതും. മോളിക്കുലാർ മാസ് എത്രയാണ് O2 ന്റെ? വെറുതെ ഓ പറഞ്ഞാൽ മോളിക്കുലാർ മാസ് എത്രയാണെന്ന് അറിയാമോ? 16 ആണ്. O2 പറയുമ്പോഴോ? O2 പറയുകയാണെങ്കിൽ 32 എന്ന് എഴുതണം. ഓക്സിജൻ O2, രണ്ടും കൂടെ വ്യത്യാസം മനസ്സിലാക്കുക. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16, O2 എന്ന് പറയുമ്പോൾ 16 × 2 = 32. അടുത്ത N2 പറയുമ്പോഴോ? നൈട്രജൻ എത്രയായിരുന്നു? 14 ആണ്. അപ്പൊ 14 × 2 = 2, 14 × 2 = 28 ആണ് മോളിക്കുലാർ മാസ്. ഇനി H2O എടുക്കൂ. H2O എന്ന് പറയുമ്പോൾ 2 ആണ്, ദാറ്റ് ഇസ് 1 + 1 = 2. പിന്നെ O, അപ്പൊ H2O മോളിക്കുലാർ മാസ് കാണാൻ എളുപ്പമാണ്. 2 എന്ന് എഴുതാം. ഇവിടെ H2 2 എന്നാണ് എഴുതി വയ്ക്കുക, പ്ലസ് ഇടാം. ഓക്സിജന്റെ വെറുതെ ഓക്സിജൻ ആണെങ്കിൽ വെറുതെ ഓ എന്ന് പറയുകയാണെങ്കിൽ 16 എന്നാണ് എഴുതിയാൽ മതി. അപ്പൊ 16 + 2 ദാറ്റ് ഇസ് 18 ആണ് മോളിക്കുലാർ മാസ്. നിങ്ങൾ എപ്പോഴും ചില കുറച്ച് കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ മാസ് കാണാതെ പഠിക്കണം എന്ന് പറയുന്നത് നല്ലതാണ്. H2 ഒക്കെ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോ കേട്ടോ. H2 മോളിക്കുലാർ മാസ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം 18 മോളിക്കുലാർ മാസ് 18 ഗ്രാം ആണ്. അതുപോലെ CO2 ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം പരീക്ഷയ്ക്ക്. NH3 ചോദിക്കാം. H2SO4 ചിലപ്പോൾ ചോദിക്കാം. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ രീതി ഒന്നുകൂടി നമ്മൾ നോക്കണ്ട്. ഇനി നമ്മളോട് പറഞ്ഞാക്കണം നോക്കിയോ. C6H2O6 മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള വിദ്യ എളുപ്പമാണ് മക്കളെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഞാനൊന്ന് കാണിച്ചു തരാം. C6H12O6 ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം. നിങ്ങൾ കാർബണിന്റെ നിങ്ങൾക്ക് അറ്റോമിക് മാസ് അറിയണം. കാർബണിന്റെ 12 അല്ലേ. ഇപ്പൊ 12, ഇപ്പൊ ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 ആണെന്ന് അറിയാം. O2 എന്ന് പറയുമ്പോൾ 16 × 2 = 32 ആണെന്ന് അറിയാലോ. അതുപോലെ സി എന്ന് പറഞ്ഞാല് 16 ആണെന്ന് അറിയാം. സോറി, സി 16 അല്ല, സി 12 ആണ്. അപ്പൊ 12 ഇത് ചെയ്യണം എങ്ങനെയാണ്? 12 × 6 + H12. H12 എന്ന് പറയുമ്പോ ഉണ്ടല്ലോ ഹൈഡ്രജൻ 1 ആണ്, അപ്പൊ 1 × 12 എന്ന് എഴുതാം. പ്ലസ് ഓക്സിജൻ O6 ആണ്. ഇപ്പൊ ഓക്സിജൻ നമുക്കറിയാം, ഓക്സിജൻ 16 ആണ്. അപ്പൊ 16 × 2 = 2, 12 × 6 × 2 ചെയ്യുക, 1 × 12 × 2 ചെയ്യുക, 16 × 2 × 2 ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടി കൂട്ടി വയ്ക്കുക. ആ കൂട്ടുമ്പോൾ കിട്ടണാണ് C6H2O6 എന്ത് മോളിക്കുലാർ മാസ്. അടുത്ത് H2SO4 കാണാൻ പറയുമ്പോൾ H എന്ന് പറയുമ്പോൾ 1 ആണല്ലോ, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ H2 എന്ന് പറയുമ്പോൾ 1 × 2 എന്ന് എഴുതാം, പ്ലസ് ഇടാം. ഇനി സൾഫർ എടുക്കാം. സൾഫറിന്റെ എത്രയാന്ന് ഇവിടെ തന്നിട്ടുണ്ട്, സൾഫറിന്റെ 32 ആണ്. S എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 32 എന്ന് മാത്രം എഴുതിയാൽ മതി മക്കള്, പ്ലസ് ഇടാ. അടുത്ത O4 ആണ്. ഓക്സിജന്റെ എത്രയാന്ന് നോക്കിയേ? 16 ആണ്. അപ്പൊ O4 എന്ന് പറയുമ്പോഴോ 16 × 4 എന്ന് എഴുതണം. എന്നിട്ട് 1 × 2 × 2 ചെയ്യുക, 16 × 4 × 2 ചെയ്യുക, എന്നിട്ട് ഇതും ഇതും ഇതുകൂടി കൂട്ടി വയ്ക്കുക. അപ്പൊ കിട്ടണാണ് എന്ത്? മോളിക്കുലാർ മാസ്. ഓക്കെ, അപ്പൊ അതൊന്ന് രണ്ടൊന്ന് ചെയ്തു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പിന്നീട്, നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരുകയാണെങ്കിൽ. നിങ്ങൾ H2 ഞാൻ ചെയ്ത പോലെ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി.
ദ എമൗണ്ട് ഓഫ് എൻ എലമെന്റ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ് ഇസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ മറ്റേ അറ്റോമിക് മാസിന് ഈക്വൽ ആയി ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഗ്രാം അറ്റോമിക് മാസ് ആണ്. ഇനി അടുത്തത് മോളിക്യൂളിന്റെ ആണെങ്കിൽ മോളിക്കുലാർ മാസ് എന്നാണ് പറയുക. അപ്പൊ ആറ്റത്തിന്റെ ആണെങ്കിൽ ആറ്റം ആണെങ്കിൽ നമ്മൾ എന്താ പറയും, ആറ്റങ്ങൾ മോളിക്യൂൾ ഉണ്ടല്ലോ. ഇപ്പൊ ഓക്സിജൻ എന്ന് പറയുമ്പോൾ അത് ആറ്റമായിട്ട് എടുക്കുകയാണെന്ന് വെച്ചോ, അത് അറ്റോമിക് മാസ് ആണ്. എന്നാൽ ഓക്സിജൻ ചേർന്ന് അല്ലെങ്കിൽ CO2 എന്നൊക്കെ പറയുമ്പോൾ, കോമ്പൗണ്ട് ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റ് ഉള്ളതൊക്കെ പറയുമ്പോൾ മിക്കവാറും മോളിക്യുലാർ ലെവലാണ്. അപ്പോൾ മോളിക്യൂളിന്റെ പറയുമ്പോൾ ഗ്രാം മോളിക്യുലാർ മാസ് അല്ലെങ്കിൽ മോളിക്യുലാർ മാസ് എന്നാണ് പറയണത്. അത് എന്താന്ന് നമ്മൾ പിന്നീട് പറയും, GMM എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അപ്പൊ ആറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ എന്താണ്, ആറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ GAMഉം മോളിക്യൂളിന്റെ കാര്യം പറയുമ്പോഴോ, മോളിക്യൂളിന്റെ കാര്യം പറയുമ്പോൾ GMMഉം ആണ്. രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാം. മോളിക്യൂളിന് GMMഉം ആറ്റത്തിന് GAMഉം ആണ്. ഇപ്പൊ ഒ ടു എന്ന് പറയുമ്പോൾ അത് GMM ആയിരിക്കുള്ളൂ, കാരണം ഒ ടു എന്ന് പറഞ്ഞാൽ അത് മോളിക്യൂളാണ്. ഒ എന്ന് പറയുമ്പോഴോ ഇത് ആറ്റമായിട്ട് എടുക്കാം. Cl2 ഒപ്പം എന്തായിരിക്കും, രണ്ടാറ്റങ്ങൾ ചേർന്നു മോളിക്യൂളാണത്. ഓക്കെ, Cl എന്ന് മാത്രമാണെങ്കിലോ ആറ്റം, ഹൈഡ്രജൻ ആറ്റം, H2 എന്ന് പറയുമ്പോൾ മോളിക്യൂൾ. ഓക്കെ, അങ്ങനെയാണ് നോക്കേണ്ടത്. നമുക്കത് പിന്നീട് ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നോക്കാം. ഒരു ചെറിയ പോർഷൻ കൂടി നമുക്ക് എടുത്തിട്ട് നിർത്താം. നമ്പർ ഓഫ് ആറ്റം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മാസ് ഓഫ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ ആറ്റം. ഇനി നോക്കാം, നമുക്ക് ഇവിടെ എന്താന്ന് പറഞ്ഞാൽ നോക്കാം, അത് വായിക്കണേക്കാൾ കൂടുതൽ നല്ല ടേബിൾ നോക്കണം. ഇപ്പൊ ഹൈഡ്രജൻ H2 എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ വെറുതെ H എന്ന് പറഞ്ഞ ആറ്റം, H2 രണ്ടെണ്ണം ഉണ്ടല്ലേ, അപ്പൊ അത് മോളിക്യൂൾ. അപ്പൊ H2 എന്ന് പറയുമ്പോൾ മോളിക്യുലാർ മാസ് ആണ് അല്ലെ, ഇത് മോളിക്യൂൾ ആണ്. അപ്പൊ മോളിക്യുലാർ മാസ് 2, H2 2. അപ്പൊ മാസ് ഗ്രാമിൽ പറയുമ്പോൾ 2 ഗ്രാം എന്ന് പറഞ്ഞു. ഇപ്പൊ ഹൈഡ്രജൻ വെറുതെ പറയുകയാണെങ്കിൽ GAM ആണ് അല്ലെ, H എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ GAM ആണ് എഴുതുന്നത്. H GAM 1 GAM എന്നൊക്കെ നമ്മൾ എഴുതും അല്ലെ. ഓക്കെ, അതുപോലെ ഇവിടെ H2 ആയതുകൊണ്ട് 2 ആണ് മോളിക്യുലാർ മാസ്, ഗ്രാമിൽ പറയുമ്പോൾ 2 ഗ്രാം എന്ന് പറയുന്നു. പക്ഷേ ഈ H2 GMM ഒരു GMM ഉണ്ടാവുള്ളൂ, കാരണം H2 എന്ന് പറയുമ്പോൾ 2 അല്ലേ. അപ്പൊ ഗിവൺ മാസ് 2 ആണ്, അറ്റോമിക് ഇവിടെ മോളിക്യുലാർ മാസ് 2 ആണ്. അപ്പൊ 2 ബൈ 2 = 1 GMM. അപ്പൊ GMM സെയിം തന്നെയാണ്. ഇനി അതിനകത്ത് എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം 6 പോയിന്റ് സംതിങ് മോളിക്യൂൾ തന്നെയുണ്ട്. അപ്പൊ ഹൈഡ്രജൻ എന്ന മോളിക്യൂളിൽ, ഹൈഡ്രജൻ എന്ന ആ എലമെന്റിന്റെ മോളിക്യുലാർ മാസ് 2 ആണെങ്കിൽ അതിന്റെ മാസിൻ ഗ്രാം 2 തന്നെ ആയിരിക്കുള്ളൂ. മാസിൻ ഗ്രാം 2 തന്നെയാണെങ്കിൽ GMM ഒരു GMM ഉണ്ടാവുള്ളൂ. ഒരു GMM എന്നാല് NA1 തന്നെ ആയിരിക്കുള്ളൂ. അടുത്ത് O2 എടുത്തു. O2 എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്, 16 ആണ് അല്ലേ. O2 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 16 × 2 എന്ന് പറയണം. അങ്ങനെ ആലോചിക്കണം, 16 × 2, അങ്ങനെയാണ് 32 വരുന്നത്. അപ്പൊ 32, ഇനി അത് ഗ്രാമിലേക്ക് പറയാൻ പറയുമ്പോൾ 32 ഗ്രാം എന്ന് എഴുതി. ഓക്കെ, 32 ഗ്രാം എന്ന് എഴുതി. GMM 1 ആണ്, പിന്നെ NA1 ആണ്. ഇനി N2, അതൊരു മോളിക്യൂൾ ആണ്. N2 എന്ന് പറയുമ്പോൾ നൈട്രജന്റെ മാസ് നമുക്കറിയാം, നൈട്രജന്റെ മാസ് 14 ആണല്ലോ. N2 എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്രയാ, 14 × 2 28 ആണ്. അപ്പൊ മാസിലേക്ക് പറയുമ്പോൾ 28 ഗ്രാം എന്ന് പറയണം, ഗ്രാമിൽ പറയണമല്ലോ 28 ഗ്രാം. GMM 1 GMM ആണ്, പിന്നെ ഇത് സെയിം ആണ്. ഇനി H2O ഞാൻ നേരത്തെ കണ്ടുപിടിച്ചാണ്, H2O എന്ന കോമ്പൗണ്ട്, കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് മോളിക്യുലാർ ആണ്, GMM ആണ്, GAM അല്ല. കോമ്പൗണ്ടുകൾ ഒരിക്കലും GAM എന്നൊന്നും എഴുതി വയ്ക്കരുത്. കോമ്പൗണ്ട് GMM, മോളിക്യൂൾസ്, മോളിക്യുലാർ മാസ് ആണ് പറയേണ്ടത്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. H2 H2 2 ആണ്, ഓക്സിജൻ 16 ആണ്. അപ്പൊ 2 ഉം 16 ഉം തമ്മിൽ കൂട്ടിയപ്പോഴാണ് 18 കിട്ടിയത്. അത് ഗ്രാമിലേക്ക് പറയുമ്പോൾ 18 ഗ്രാം എന്ന് പറയണം. ഈ H2O 18 ഗ്രാം ഉണ്ടെങ്കിൽ GMM എത്രയായിരിക്കും, 1 GMM ആയിരിക്കുള്ളൂ. അതിന്റെ അവഗാഡ്രോ നമ്പർ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾ, ഞാൻ അവഗാഡ്രോ നമ്പർ വെച്ചിട്ടാണ് പറയണത്. മോളിക്യൂളാണ് നേരത്തെ പറയണത്, നമ്പർ ഓഫ് ആറ്റം ആണ്. ആറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞല്ലോ, ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവഗാഡ്രോ നമ്പർ വെച്ചിട്ടാണ് പറഞ്ഞെങ്കിലും നിങ്ങൾ ഓർക്കുക, മോളിക്യൂൾസിന്റെ നമ്പർ ആണ് ഇവിടെ വേണ്ടത്, കാരണം ആറ്റത്തിന്റെ നമ്പർ അല്ല, ഇവിടെ മോളിക്യൂൾ ആണല്ലോ. അപ്പൊ മോളിക്യൂൾസിന്റെ നമ്പർ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അവഗാഡ്രോ നമ്പർ പറഞ്ഞിട്ട് അത്രയും മോളിക്യൂൾസ് ആണ് നിങ്ങളുടെ എഴുതിയിരിക്കുക. അടുത്ത അമോണിയ, NH3. അമോണിയയുടെ നമുക്കറിയാം നൈട്രജൻ 14 ആണ്,
ഹൈഡ്രജൻ അവിടെ മൂന്നുണ്ട്. അപ്പൊ 14 മൂന്നും കൂട്ടുമ്പോൾ 17 കിട്ടും. ഈ 17 അങ്ങനെ കിട്ടിയാൽ ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. നൈട്രജൻ എത്രയാണ് അറ്റോമിക് മാസ്? 14ഉം H3 ആയതുകൊണ്ട് മൂന്നും. 14 + 3 = 17. അങ്ങനെ 17 ഗ്രാം ഉണ്ട്. 17 ഗ്രാം ഉണ്ടെങ്കിൽ 1 gm ആണ്. അതിനകത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ചോദിക്കുമ്പോൾ എൻ എ മോളിക്യൂൾ ഉണ്ട് എന്ന് പറയും. എൻ എ മോളിക്യൂൾസ് ആരുടെ മോളിക്യൂൾസ് ആണ്? NH3 ഓക്കെ. വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ? ഓക്സിജന്റെ മോളിക്കുലാർ മാസ് ചോദിച്ചു. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് ഇവിടെ എഴുതിയിട്ടുണ്ട് 2. ഹൗ മെനി gm ഈസ് പ്രസന്റ് ഇൻ 32 ഓക്സിജൻ? 32 ഗ്രാം ഓക്സിജൻ ആണെങ്കിൽ നമുക്കറിയാം 32 ഗ്രാം ഓക്സിജനിൽ 1 gm ആണ് 1. ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ എൻ എ മോളിക്യൂൾസ് ഉണ്ട്. ഹൗ മെനി gm ഈസ് പ്രസന്റ്? 20. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ചോദിച്ചാക്കണമെന്നേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് ആ ടേബിൾ നോക്കിയിട്ടൊന്ന് ഫില്ല് ചെയ്താൽ മതി. വേറെ പേടിക്കൊന്നും വേണ്ട. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ക്ലിയർ ആവാം. ഓക്കെ. ഇനി രണ്ട് കാര്യം കൂടി ഒന്ന് പറയാനുണ്ട്. ദ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് മോളിക്കുലാർ മാസ് ഈസ് കോൾഡ് എ ഗ്രാം മോളിക്കുലാർ മാസ്. അതായത് മോളിക്യൂളിന്റെ മാസ് ആണ് ഗ്രാം മോളിക്കുലാർ മാസ്. അത് ഗ്രാമിൽ പറയുന്നു. ഗ്രാം മോളിക്കുലാർ മാസ്. ദ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് മോളിക്കുലാർ മാസ് ഇസ് കോൾഡ് gm. 1 gram മോളിക്കുലാർ മാസ് ഓഫ് എനി സബ്സ്റ്റൻസ്. ഇപ്പൊ എല്ലാത്തിലും 1 gm ആണെങ്കിൽ 1 gm, അതായത് നമ്മൾ നമ്മുടെ ആറ്റത്തിന്റെ ആരും എടുത്തപ്പോ 1 gam ആണ്. ആറ്റം അല്ലേ, അതുകൊണ്ട് gam എന്നാ പറയണേ. ഇവിടെ മോളിക്യൂൾ ആയതുകൊണ്ടാണ് 1 gm എടുത്ത്. അപ്പൊ 1 gm വരുമ്പോ എൻ എ മോളിക്യൂൾ ഉണ്ടാവും. അപ്പൊ 2 gm ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. 2 NaGm, 2 Na മോളിക്യൂൾ ഉണ്ടാവും അല്ലേ. ഇവിടെ 1 gm ഓക്സിജൻ ഈസ് 32 gram. 1 gm ഓക്സിജൻ 32 gram ആണ്. അതില് 6.022 × 10⁻²³ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഹൗ മെനി gm ആർ ദർ ഇൻ 64 gram ഓക്സിജൻ? ഇനി അടുത്ത് നിങ്ങളോട് ചോദിച്ചാക്കേണ്ട 64 ഗ്രാമിൽ എത്ര gm ഉണ്ട്? പേടിക്കണ്ട, നിങ്ങൾക്ക് ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ 64 ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാസ് ഓക്സിജന്റെ മാസ് എത്രയാ? 64 ആണ്. അപ്പൊ നിങ്ങൾ 64 എടുത്തു. 64 എടുത്തിട്ട് ഓക്സിജന്റെ അറ്റോമിക് മാസ് എടുത്തു. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഇവിടെ ഓക്സിജൻ അല്ല, O2 ആണ്. O2 ആയതുകൊണ്ട് 32. O2 ആണല്ലോ. അപ്പൊ 64 / ഇത് കണ്ട 64 ഗ്രാം O2 എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ചോദിച്ചാക്കണത്. 64 ഗ്രാം gm എന്ന് പറയുമ്പോൾ ഓ എന്നല്ല പറയാ, O2. അപ്പൊ 64 ഗ്രാം O2 64 / 32 = 2 gm. അപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2 × NA. ഇനി 96 ഗ്രാം ഓക്സിജനിലാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? എത്ര gm ഉണ്ടെന്ന് ചോദിക്കാം. 96നെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യണേ? 32 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 32 × 3 96. അപ്പോ എത്ര gm ഉണ്ട്? 3 gm ഉണ്ട്. അപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 3 × NA മോളിക്യൂൾസ് ഉണ്ട് എന്ന് എഴുതും. ഓക്കെ, gm എത്രയാണോ അതാണ് ചോദിച്ചാൽ മതി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോ നമ്പർ ഓഫ് gm കാണാനുള്ള വിദ്യ കേട്ടോളൂ. gm നേരത്തെ എഴുതിയില്ലേ? gam കാണാനുള്ള വിദ്യ എന്താണ്? ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്, ആറ്റത്തിന്റെ മാസ്. ഇത് ആറ്റമാണ് മക്കളെ, അറ്റോമിക് മാസ്, ആറ്റം. അതുകൊണ്ടാണ് എ എന്ന് പറഞ്ഞേ. ആറ്റത്തിന്റെ gam കണ്ടുപിടിക്കാനുള്ള വിദ്യ, തന്നിരിക്കുന്ന മാസിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്ത മോളിക്യൂൾ ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള വിദ്യ, രണ്ടും മാറി പോരുത്. മോളിക്യൂൾ ആണെങ്കിൽ ഗിവൺ മാസ്, അവിടെ ഗിവൺ മാസ് തന്നെ മുകളിൽ എഴുതണം. ഗിവൺ മാസിനെ ഡിവൈഡ് ചെയ്യണ്ടേ ബൈ gam അല്ല, അറ്റോമിക് മാസ് അല്ല, മോളിക്യുലർ മാസ് ആണ്. ആ gm ആണ്. ഇപ്പൊ O2 ആണെങ്കിൽ 32 എന്നാണ് എഴുതണ്ടേ. O2 32. ഇനി ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. 360 ഗ്രാം ഗ്ലൂക്കോസ്, അതിന്റെ മോളിക്കുലാർ മാസ് വന്നിട്ടുണ്ട് 150. 90 ഗ്രാം വാട്ടർ, മോളിക്കുലാർ മാസ് വന്നിട്ടുണ്ട് 18. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. പേടിക്കണ്ട, പാഠം ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ തന്നെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എടുത്ത അത്രയും ഒന്ന് നന്നായിട്ട് നോക്കാം എല്ലാവരും. ഓക്കെ, താങ്ക് യു.